നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഫിലോഡെൻഡ്രോൺ എന്ന മനോഹരമായ ഒരു ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വെക്കാവുന്ന വളരെയധികം വെറൈറ്റികളും കളേഴ്സും ഉള്ള ഒരു ചെടിയാണ്. ഈ കാണുന്ന പ്ലാന്റിന്റെ പേര് ഫിലോഡെൻഡ്രോൺ ഹാർഡ് ലീഫ് ഗോൾഡൻ എന്നാണ്. ഇതിന് യെല്ലോ കളറാണ് ഉള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ നമുക്ക് ഇപ്പം റൂമിനകത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്തൊക്കെ ഇതുപോലെ ഹാങ്ങായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് അതിൻ്റെ ഓരോ നോട്ട്സിലും റൂട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ എളുപ്പമുള്ളൊരു പ്ലാന്റാണിത്. നമ്മുടെ ഒരു നിയോൺ കളറാണുള്ളത്. നമ്മുടെ നിയോൺ പോത്തോസിനകത്ത് നല്ലൊരു സാദൃശ്യമുണ്ട് ഇതിന്. അതിൻ്റെ ഇലകൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ പോത്തോസിന് നല്ല കട്ടിയുള്ള ഇലകളാണ്. കാണാൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എന്നാലും ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നിയോൺ മണിപ്ലാന്റ് ആണെന്ന് തോന്നും. ഇതുപോലെ തന്നെ ഹാങ്ങായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റ് രണ്ട് കളേഴ്സാണിത്. ഗ്രീൻ കളറും പിങ്ക് പോലത്തെ ഒരു കളറും. ഡാർക്ക് ഗ്രീൻ കളറുള്ള ഈ വെറൈറ്റി ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ലോ ലൈറ്റ് മെയിൻ്റനൻസ് ഉള്ള ഒരു പ്ലാന്റാണിത്. നല്ലത് പുറത്ത് വെച്ചാൽ നന്നായിട്ട് വളരുന്നത്. ഇതിനൊരു പിങ്ക് ഷെയ്ഡുണ്ട്. അതിൻ്റെ പുതിയ ലീഫിനാണ് ഈ പിങ്ക് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ പേര് ഫിലോഡെൻഡ്രോൺ മൈക്കൻസ് എന്നാണ്. ഇതും ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് പോകും. അപ്പോഴാണ് ഇതിന് ഏറ്റവും ഭംഗി വരുന്നത്. ഫിലോഡെൻഡ്രോൺ തന്നെ രണ്ട് വെറൈറ്റിയാണ്. ഒന്ന് വൈനിങ് പ്ലാന്റ് ക്ലൈംബ് ചെയ്ത് പോകുന്നത്, രണ്ടാമത്തെ നോൺ ക്ലൈംബിങ് പ്ലാന്റ്. ഇതിനധികം വെള്ളം ആവശ്യമില്ല. അതുകൊണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി. സോയിൽ ഡ്രൈ ആകുന്നുണ്ടോ നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക. മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല ബുഷിയായിട്ട് വളരും. അതുപോലെ തന്നെ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് മണ്ണും മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും തന്നെയാണ്. ഏതാണ്ട് 480-ലധികം വെറൈറ്റികളുള്ള ഈ പ്ലാന്റിൻ്റെ ഫാമിലി അറേഷ്യ ഫാമിലിയാണ്. അതുപോലെ ഇതിൻ്റെ നേറ്റീവ് ട്രോപ്പിക്കൽ അമേരിക്കയാണ്. മരങ്ങളിലൊക്കെ പടർന്ന് കിടക്കുന്നത് കണ്ടു തന്നെയാണ് ഈ പേര് വന്നത്. ഇതിൻ്റെ ഫിലോ എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ ലവ് എന്നും ഡെൻഡ്രോൺസ് എന്നുള്ളതിൻ്റെ അർത്ഥം ട്രീ എന്നുമാണ്. അപ്പോൾ ട്രീകളിൽ പടർന്ന് കിടക്കുന്ന ഒരു വെറൈറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഈ പേര് അതിന് കിട്ടിയത്. ഈ കാണുന്ന വെറൈറ്റിയുടെ പേര് ഫിലോഡെൻഡ്രോൺ സൈലോൺ ഗോൾഡ് എന്നാണ്. ഫിലോഡെൻഡ്രോൺ മൂൺ ലൈറ്റ് എന്നും ഫിലോഡെൻഡ്രോൺ ലൈം ലെമൺ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. അതിൻ്റെ ഒരു കളറും കൊണ്ടാണ്. നല്ലൊരു ലൈമിൻ്റെ കളറാണ് ഇതിനുള്ളത്. അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതിന് അധികം പൊക്കം വെക്കില്ല. അപ്പോൾ അത് ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ ഒരു വെറൈറ്റിയാണ് ഇത്. ഇതിന് ഫിലോഡെൻഡ്രോൺ ബ്രസീൽ എന്നാണ് പേര്. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പം ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി.